വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി തൊഴിലാളികൾ. പീരുമേട്തോട്ട മേഖലയിൽ പൂട്ടിക്കിടക്കുന്ന തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവബത്ത നൽകേണ്ടെന്ന സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പീരുമേട് ലേബർ ഓഫീസ് ഉപരോധിച്ചു. എച്ച്ഇഎ യൂണിയൻ ജനറൽ സെക്രട്ടറി കെ ടി ബിനുവിന്റെ നേതൃത്വത്തിലാണ് പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ എം എസ് സുരേഷിനെയും ജീവനക്കാരെയും ഉപരോധിച്ചത്. മൂന്ന് വർഷത്തിൽ താഴെ പൂട്ടിയ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ഉത്സവത്ത 2000 രൂപ തൊഴിൽ വകുപ്പ് വഴി അനുവദിച്ച് നൽകാനാണ് സർക്കാർ ഉത്തരവ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ പീരുമേട് താലൂക്കിലെ വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന 3 തേയിലത്തോട്ടങ്ങളിലെ 1875 തൊഴിലാളികൾക്ക് ഉത്സവത്ത് നൽകുവാൻ സാധിക്കില്ല. ഇതോടെയാണ് സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പീരുമേട് ലേബർ ഓഫീസിൽ ഉപരോധം സംഘടിപ്പിച്ചത്. ഇന്നലെ വൈകിട്ടാണ് അറിയുന്നത്, പൂട്ടിയിട്ട് 3 വർഷം കഴിഞ്ഞ തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് പണം ലഭിക്കില്ല. 3 വർഷം അയാൾക്ക് മാത്രം ലഭിക്കുമെന്ന് ഇന്നലെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഇത് തികച്ചും തെറ്റായ ഒരു സമീപനമാണ്. ഒരു തൊഴിലാളി വർഗ ഗവൺമെൻറ് ഭാഗത്തും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നതിന് പകരം അവരോട് കണക്കും റിപ്പോർട്ടുമെല്ലാം മേടിച്ചിട്ട് അതില്ല എന്ന് പറയാൻ സമീപത്തോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലെ ഈ പണമില്ല എന്ന് വൈകിട്ടാണ് അറിഞ്ഞത്. സമരം ശക്തമായതോടെ പീരുമേട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. നേതാക്കളുടെ നേതൃത്വത്തിൽ തൊഴിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും ഉച്ചകഴിഞ്ഞ 4 മണിയോടെ തൊഴിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ഓണത്തിന് ശേഷം ഉത്സവബത്ത നൽകാം എന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. നേതാക്കളായ എച്ച്ഇഎ യൂണിയൻ പ്രസിഡന്റ് ആന്റപ്പനൻ ജേക്കബ്, സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ, നേതാക്കളായ സുരേഷ് ബാബു, ബോസ് തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പീരുമേട്. ജനകീയ നിയമസഭ 2023-ൽ നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുവാൻ 9037171566 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ JN 2023 എന്ന് ടൈപ്പ് ചെയ്തയക്കുക. ജനകീയ നിയമസഭ 2023 എന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ശേഷം അഭിപ്രായം രേഖപ്പെടുത്താം. ജനകീയ നിയമസഭ 2023, ജനങ്ങളുടെ ശബ്ദം.